ഇന്ന് ഏവർക്കും പരിചിതമില്ലാത്തതും ചിലർക്കൊക്കെ പരിചിതമുള്ളതുമായ ഒരു പൂച്ചെടിയെ പരിചയപ്പെടുത്താം. അപ്പോൾ ഈ ചെടീനെ കുറിച്ചൊന്ന് പറഞ്ഞാണ്. ലാങ് ലാങ് എന്ന് പറയുന്ന ഈ പൂവിൻ്റെ പേരാണ് ലാങ് ലാങ്. പൂവിൻ്റെ പേരാണ് ലാങ് ലാങ്. ലാങ്കി ലാങ്കി മരം എന്നായിരിക്കും മരത്തിൻ്റെ പേര്. ഇവിടെ കാണിക്കുന്നുണ്ട് LANGI, അങ്ങനെ എഴുതും. ലാങ് 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 എന്ന ഫ്ലവറിന് പേരുള്ളത്. ഇതൊരു ഇലകൾക്ക് കൂടുതൽ ഭംഗി ഒന്നും ഇല്ലെങ്കിലും പൂക്കൾ അത്യാവശ്യം ഭംഗിയുള്ള ഒരു അത് വിരിഞ്ഞ് തുറന്ന് എന്താ പറയുക കുറച്ച് കൊള്ളിയും കൂലൊക്കെ ഉള്ളത് പോലുള്ള ഒരു മോഡൽ. പിന്നെ ഈ ചെടിയുടെ ഫ്ലവറിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിന് മുട്ട് ഉണ്ടാകുമ്പോൾ ഇതാ മുട്ട്, കുഞ്ഞു മുട്ട്, കുറച്ച് വലുത്. പിന്നെ അങ്ങനെ വന്നിട്ട് ഇതാ മുട്ട് വിരിയാൻ തുടങ്ങി. അത് പച്ച കളറിലാണ് വരിക. പിന്നെ അങ്ങനെ പോയാൽ ഇവിടെ വിരിഞ്ഞ് തുടങ്ങിയ മുട്ട് ഇവിടെ ഇതാണ് വിരിഞ്ഞ് തുടങ്ങുന്ന മുട്ട്. പിന്നെ വിരിഞ്ഞ് കുറച്ച് വലുതായ മുട്ടിതാ ഇവിടെ. ഇങ്ങനെ നീരാളി മോഡലിൽ കയ്യും കാലും ഒക്കെ ഉള്ളത് പോലെയാണ് വിരിഞ്ഞ് വരാറുള്ളത്. ചില ഇതളിന് ഇരട്ട ഇതളുമുണ്ട്. പച്ച കളറായിരിക്കും വിരിഞ്ഞ് വരുന്ന സമയത്ത്. അങ്ങനെ മൂത്ത് വരുന്നതിനനുസരിച്ച് കളറ് മാറിക്കൊണ്ടേയിരിക്കും. ഇതാ ഇതിങ്ങനെ പച്ച വന്ന് വിട്ടൊരു കളറായി. അങ്ങനെ അവസാനം പൂ വാസന തുടങ്ങുമ്പം ഒരു ബനാന കളർ മഞ്ഞ ഈ കളറാവുമ്പോഴാണ് വാസന വരിക. ആ ഇതാവുമ്പോഴാണ് വാസന വരിക. ഇപ്പോൾ പകൽ സമയമായതുകൊണ്ട് ഒരു കുറഞ്ഞ വാസന ഉണ്ടാവും. എന്നാലും എല്ലാവർക്കും വാസന കിട്ടും പകലാണെങ്കിലും. രാത്രി വൈകുന്നേരം ഒരു 7 മണിയോടെ മൂപ്പര തുടങ്ങും മൊത്തം വാസന വിതറാണ്. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. ഒരു 75-80% വീടുകളിലും കണ്ടുവരാത്ത ലാങ് ലാങ് എന്ന് പറയുന്ന ഈ ഫ്ലവർ ചെടി. ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ മണ്ണും വെള്ളവും മാത്രം മതി. ചട്ടിയിൽ വെച്ചാൽ വളരെ നല്ലത്. നമ്മൾ ഇത് മണ്ണിൽ തോട്ടത്തിലൊക്കെ നട്ടാൽ അത് വലിയ മരമായിട്ട് പോകും. വലിയ മരം വെച്ചാൽ വലിയ മരം തേക്ക് പോകുന്നത് പോലെയൊക്കെ പോകും. അപ്പം അതുകൊണ്ട് ചട്ടിയിൽ വെച്ചാൽ ഇങ്ങനെ ഇതിപ്പോൾ ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ചട്ടിയിൽ ഈ രീതിയിലുണ്ടാവുക. പിന്നെ കൂടുതൽ പൊങ്ങുകയാണെങ്കിൽ അതെങ്കിലും കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ചെറുതായിട്ട് ചുരുങ്ങാനായിരിക്കും. ഇതൊക്കെയാണ് ഈ ലാങ് ലാങ് ഫ്ലവറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ആളുകൾ വീട്ടിൽ വാങ്ങി വളർത്തിയാൽ നല്ല വാസന അനുഭവിക്കാൻ പറ്റും. ഒരു സുഗന്ധദ്രവ്യം അനുഭവപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ പൂവ് അടിയിൽ തൂങ്ങിക്കൊണ്ടല്ലേ. ആ എല്ലാ ചെടികളും പൂവ് ഉണ്ടായാലും മേപ്പെട്ട് പൊങ്ങിയിട്ട് അങ്ങനെ വിരിഞ്ഞെടുക്കും. ഇത് മാത്രം അടിയിലേക്ക് ഇങ്ങനെ വളഞ്ഞ് തൂങ്ങി അങ്ങനെ കിടക്കും. കുറച്ച് നമ്മൾ അവതരിപ്പിച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഫോളോ ചെയ്യൽ, സബ്സ്ക്രൈബ് ചെയ്യൽ എല്ലാം എല്ലാവരും ചെയ്യുക. അടുത്ത വീഡിയോവുമായിട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. ബൈ.